എല്ലാവർക്കും ടീച്ചർമാരുടെ പരീക്ഷാ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഹാൻഡ്ബുക്കാണ്, സോഷ്യൽ സയൻസ് ആണ്, 6 ക്ലാസ് ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോസും പാഠഭാഗങ്ങളും കാണാത്തവരും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 8-ാമത്തെ ചാപ്റ്ററാണ്, മധ്യകാല ലോകം. മധ്യകാല യൂറോപ്പ്, ചൈന, അറബ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ചരിത്രം വളരെ ലഘുവായി ഈ പാഠഭാഗത്ത് പരാമർശിക്കുന്നു. മധ്യകാല യൂറോപ്പിൻ്റെ പ്രധാന സവിശേഷതയായ ഫ്യൂഡലിസം രൂപപ്പെട്ട പശ്ചാത്തലം, ഫ്യൂഡൽ സാമൂഹിക ഘടന, യൂറോപ്പിൽ നഗരങ്ങളുടെ വളർച്ച, വിദ്യാഭ്യാസം, കല എന്നീ മേഖലകളിലെ മാറ്റങ്ങൾ തുടങ്ങിയവ ഇവിടെ പരാമർശിക്കുന്നു. മധ്യകാലഘട്ടത്തിൽ അറബികൾ, ചൈനക്കാർ എന്നിവർ വിജ്ഞാനം, കല എന്നീ മേഖലകളിൽ നേടിയ പുരോഗതിയും ഈ പാഠഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. യൂണിറ്റിൻ്റെ തുടക്കത്തിൽ മധ്യകാല യൂറോപ്പിനെ കുറിച്ചാണ് പറയുന്നത്. യൂറോപ്പിലെ ജനങ്ങൾ നിരന്തരം ആക്രമണങ്ങളെ നേരിട്ടിരുന്നു. ആക്രമണങ്ങളെ ചെറുക്കാൻ രംഗത്ത് വന്ന പ്രഭുക്കന്മാർക്ക് രാജാവ് ഭൂമി വീതിച്ചു നൽകി. പ്രഭുക്കന്മാർ അവർക്ക് ലഭിച്ച ഭൂമി മറ്റു ചിലർക്ക് വീതിച്ചു. കൃഷിഭൂമിയിൽ കർഷകരെ കൊണ്ട് അടിമകളെപ്പോലെ ജോലി ചെയ്യിപ്പിച്ചു. കർഷകരുടെ സ്ഥിതി ദയനീയമായിരുന്നു. ജർമാനിക് വർഗക്കാർ. യൂറോപ്പിൽ റൈൻ, ഡാന്യൂബ് നദികളുടെ വടക്കൻ പ്രദേശങ്ങളിൽ CE 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിവിധ ഗോത്രവർഗങ്ങളെയാണ് ജർമാനിക് വർഗക്കാർ എന്ന് വിളിക്കുന്നത്. പുരാതന റോമക്കാരും ഗ്രീക്കുകാരും അവരെ ബാർബേറിയന്മാർ, അപരിഷ്കൃതർ എന്നാണ് വിളിച്ചത്. ഫ്രാങ്കുകൾ, സാക്സന്മാർ, ജൂട്ടുവർഗക്കാർ തുടങ്ങിയവരായിരുന്നു പ്രധാന ജർമാനിക് വിഭാഗങ്ങൾ. ഫ്യൂഡൽ സാമൂഹിക ഘടനയും ഈ ഘടനത്തിലെ ഓരോ വിഭാഗത്തിൻ്റെയും സവിശേഷതകളുള്ള ചാർട്ടാണ് ഇവിടെ ഉള്ളത്. രാജാവ്. ഫ്യൂഡൽ സാമൂഹിക ഘടനയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം രാജാവിനാണ്. രാജ്യത്തെ മുഴുവൻ കൃഷിഭൂമിയുടെയും ഉടമസ്ഥൻ രാജാവ്. അടുത്തത് പ്രഭുക്കന്മാർ. രാജാക്കന്മാരിൽ നിന്ന് ഭൂമി ലഭിച്ചവർ രാജാക്കന്മാർക്ക് സൈനിക സേവനങ്ങൾ നൽകി. തങ്ങൾക്ക് ലഭിച്ച ഭൂമിയുടെ ഒരു ഭാഗം ഇടപ്രഭുക്കന്മാർക്ക് നൽകി. മാനറുകൾ എന്നറിയപ്പെടുന്ന വിശാല പ്രദേശങ്ങളിൽ ജീവിച്ചു. അടുത്തത് ഇടപ്രഭുക്കന്മാർ. പ്രഭുക്കന്മാരിൽ നിന്ന് ഭൂമി ലഭിച്ചവർ പ്രഭുക്കന്മാർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകി. അവസാനത്തെ വിഭാഗമാണ് കർഷകർ. സാമൂഹിക ക്രമത്തിൽ ഏറ്റവും താഴെയുള്ളവർ അടിമകളെപ്പോലെ ജോലി ചെയ്തു. ഇനി നഗരങ്ങൾ, കച്ചവടം, കച്ചവട കൂട്ടായ്മകൾ. മധ്യകാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ കച്ചവടത്തിന് വലിയ പ്രാധാന്യം ഇല്ലായിരുന്നു. ഉൽപ്പന്നങ്ങൾ മാനറുകളിൽ തന്നെ വിതരണം ചെയ്യപ്പെട്ടു കൊണ്ടാണ് കച്ചവടം ശക്തമാകാതിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് കച്ചവടവും കരകൗശല വ്യവസായവും വളരുകയും അത്തരം കേന്ദ്രങ്ങൾ നഗരങ്ങളായി മാറുകയും ചെയ്തു. ഈ കാര്യങ്ങൾ ആമുഖമായി വിശദീകരിച്ച ശേഷമാണ് പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. മധ്യകാല നഗരങ്ങൾ. ഇറ്റലിയിലെ പ്രധാനപ്പെട്ട മധ്യകാല നഗരങ്ങളാണ് ജനോവ, വെനീസ്, മിലാൻ, ഫ്ലോറൻസ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങളുമാണ്, നഗരങ്ങളാണ് കൊറോണയായിട്ട് ബന്ധപ്പെട്ട് ഇറ്റലിയിൽ. അടുത്തത് ജർമ്മനിയിലെ മധ്യകാല നഗരം ന്യൂറംബർഗ്. തുർക്കിയിലേത് കോൺസ്റ്റാൻറ്റിനോപ്പിൾ. ഗിൽഡുകൾ. ഇരുമ്പ് പണിക്കാർ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കൽ, അതാണ് ഇരുമ്പ് പണിക്കാരുടെ പങ്ക്. തുകൽ പണിക്കാർ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം നിശ്ചയിക്കൽ. സ്വർണ്ണ പണിക്കാർ തൊഴിലാളികളുടെ ജോലി സമയം നിശ്ചയിക്കൽ. കച്ചവട, കരകൗശല വ്യവസായ കേന്ദ്രങ്ങൾ നഗരങ്ങളായി മാറി. മധ്യകാല നഗരങ്ങളും കലയുടെ വികാസവും. കച്ചവടത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും കേന്ദ്രങ്ങളായിരുന്ന നഗരങ്ങൾ പൊതുവെ സമ്പന്നമായിരുന്നു. സാമ്പത്തിക പുരോഗതി കലയുടെയും വിജ്ഞാനത്തിൻ്റെയും വളർച്ചയെ സഹായിച്ചു. സമ്പന്നരായ കച്ചവടക്കാരുടെ പ്രോത്സാഹനത്തിൽ ചിത്രകല, പ്രതിമാനിർമ്മാണം, വാസ്തുവിദ്യ എന്നിവ പുരോഗതി നേടി. ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരം കലയുടെ കേന്ദ്രമായിരുന്നു. ആധുനികതയിലേക്കുള്ള യൂറോപ്പിൻ്റെ വളർച്ചയിൽ മധ്യകാല നഗരങ്ങളുടെ പങ്ക് പ്രധാനമാണ്. അടുത്ത ഭാഗമാണ് വിജ്ഞാനവും കലയും മധ്യകാല യൂറോപ്പിൽ, പിന്നെ മധ്യകാല ചൈനയും അറബ് ലോകവും.
വിജ്ഞാനം കല എന്നീ മേഖലകളിൽ മധ്യകാല ചൈനയുടെയും അറബികളുടെയും നേട്ടങ്ങളാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞത്. അച്ചടിവിദ്യ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. മധ്യകാല ചൈനയുടെ മറ്റു പ്രധാന നേട്ടങ്ങളാണ് വടക്കുനോക്കി യന്ത്രം, വെടിമരുന്ന്, പഗോഡകൾ. മധ്യകാല ചൈനക്കാരെ പോലെ വിജ്ഞാനത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും മേഖലകളിൽ സുപ്രധാന സംഭാവനകൾ നൽകിയവരാണ് അറബികൾ. മധ്യകാല വിജ്ഞാനവും നവോത്ഥാനവും. യൂറോപ്പിൽ ആധുനിക കാലത്തിന് തുടക്കം കുറിച്ച പ്രധാന സംഭവമാണ് നവോത്ഥാനം. ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാനം ശാസ്ത്രം, സാഹിത്യം, കല എന്നിങ്ങനെ എല്ലാ മേഖലകളിലും മാറ്റങ്ങളുണ്ടാക്കി. യൂറോപ്പിലുണ്ടായ ഈ മാറ്റങ്ങളുടെയെല്ലാം അടിത്തറ മധ്യകാലഘട്ടത്തിൽ ചൈനക്കാരും അറബികളും ശാസ്ത്ര സാഹിത്യ കലാരംഗത്തുണ്ടാക്കിയ പുരോഗതിയായിരുന്നു. കച്ചവടം വികാസം പ്രാപിച്ചതോടെ ചൈനയുടെയും അറബികളുടെയും നേട്ടങ്ങൾ യൂറോപ്പിലേക്ക് പ്രചരിച്ചു. ഇത് യൂറോപ്പിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചു. അറബികളുടെ സംഭാവനയെക്കുറിച്ചുള്ള ഡയഗ്രമാണ്. ഒമർ ഖയ്യാം റുബൈയാത്ത്, 1001 രാവുകൾ, ഫിർദൗസിയുടെ ഷാനാമ, ഇബ്നു സീനയുടെ അൽഖാനൂൻ, അൽ റാസിയുടെ കിതാബുൽ ഹവേ. ഇത്രയാണ് ഈ പാഠഭാഗത്ത് മധ്യകാല ലോകം എന്നുള്ള പാഠഭാഗത്ത് പറയാനുള്ള പോയിന്റ്സ്. നമുക്ക് അറിയാത്ത ഒരുപാട് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടാവും. എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതുക, നോട്ട്സ് എന്തായാലും എഴുതുക. ചോദ്യങ്ങൾ സ്വയം ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനി തുടർ വായനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള 3 ബുക്ക്സ് റെഫർ ചെയ്യാം. സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ അർജുൻദേവ്, ലോകചരിത്രം 1 ഭാഗം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. വേൾഡ് സിവിലൈസേഷൻ, എഡ്വാർഡ് മക്നാൾ ബാൻസ്. ഈ 3 ബുക്ക്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. നമ്മളിനി അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 9-ാമത്തെ ചാപ്റ്ററാണ് മധ്യകാല കേരളം. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. താങ്ക് യു.